നമസ്കാരം പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കൂടുതൽ വീഡിയോകൾക്കായി എസ്ലാണാസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അതായത് നോ ടാക്സേഷൻ വിതഔട്ട് റെപ്രസെന്റേഷൻ ജെയിംസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ന്യൂ ന്യൂഹാംഷയർ ന്യൂയോർക്ക് മസാച്ചുസെറ്റ്സ് റോഡ് ഐലൻഡ് കണക്ടിക്കറ്റ് പെൻസിൽവാനിയ ന്യൂജേഴ്സി ദലാവെയർ വെർജീനിയ മേരിലാൻഡ് നോർത്ത് കരോലിന സൗത്ത് കരോലിന ജോർജിയ എന്നിവയായിരുന്നു ആ പതിമൂന്ന് കോളനികൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവർ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽക്രിം ഫാതേഴ്സ് എന്നറിയപ്പെട്ടു യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കൻഡലിസം എന്നറിയപ്പെടുന്നു മെർക്കൻഡലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി അവയിൽ ചിലതാണ് താഴെ പറയുന്നവ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്കും ഇറക്കുമതി ചുങ്കം നൽകണം ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് താര് ജോൺ ലോക്ക് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഫിലാഡെൽഫിയയിൽ സമ്മേളിച്ചു ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരിയെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ ചേർന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു തുടർന്ന് ഫിലാഡെൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ വിപ്ലവത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഏത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാര് ജെയിംസ് ഓട്ടിസ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു പതിമൂന്ന് ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകാരനായ ജോൺ രാജാവിനെ ഭയന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത കത്തോലിക്കരായ ഇംഗ്ലീഷ് ജനത തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്ത വർഷം എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത് തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പൽ ഏത് മെയ് ഫ്ലവർ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം എന്തെന്നറിയപ്പെട്ടു മെർക്കൻ്റലിസം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയതാര് തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ഇംഗ്ലീഷ് പാർലമെന്റ് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ മേൽ ചുമത്തിയ നികുതി ഏത് പഞ്ചസാര നികുതി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിൽ യോർക്ക് ടൗണിൽ വച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകൻ ജോർജ് വാഷിങ്ടൺ ജോർജ് വാഷിങ്ടണോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് നായകൻ ചാൾസ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് എവിടെ ഫിലാഡൽഫിയ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി വേഴ്സായി ഉടമ്പടി അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ഏത് അമേരിക്കൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ